നമസ്കാരം. 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തീരാൻ ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇനിയും 117-ര പവൻ സ്വർണക്കപ്പിന്റെ വിജയെ നിശ്ചയിക്കാനുള്ള ഒരു മത്സരമായി തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷേ വ്യക്തമായ ഒരു മുന്നേറ്റം കോഴിക്കോടിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കഴിയാൻ ഇരിക്കുകയാണ്. നാളെ ഒന്ന് രണ്ട് ഇനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി തന്നെ നാളെ ഒരു ഉച്ചയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമായിരുന്നു. അവസാന നിമിഷം ആണ് അതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷ് എന്ന നിലയിലേക്ക്. യുദ്ധത്തിലെ ഒരു ത്രില്ലും ഒക്കെ കൂടി അത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇന്നിപ്പോഴും കോഴിക്കോട് ഇപ്പോൾ 803 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തും പാലക്കാട് 791 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ പുത്തരിക്കണ്ടം സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം നമുക്കൊരു അതിഥി ചേരുന്നുണ്ട്. മാപ്പിളപാട്ട് കലാകാരനായ ശ്രീ ഫിറോസ് ബാബു ആണ് സാർ. ഏതായാലും ആവശ്യമില്ല, നമ്മുടെ പട്ടുറുമാലിന്റെ ജഡ്ജ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കണ്ട ശേഷം തിരികെ എത്താം. ആൺകുട്ടികളുടെ കേരള നടനം ശ്രദ്ധേയമായ ഒരു മത്സരം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. പരമ്പരാഗത രീതികൾ വിട്ട് സമകാലിക വിഷയങ്ങളും പുതിയ പരീക്ഷണങ്ങളും കേരള നടന വേദിയിൽ കണ്ടു. തനദ്വേഷങ്ങൾ പോലും മാറ്റിവെച്ചുള്ള പരീക്ഷണങ്ങൾ. അപ്പീൽ ഉൾപ്പെടെ 22 പേരാണ് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കേരള നടന മത്സരത്തിൽ വേദിയിലെത്തിയത്. രാവിലെ 1 മണിക്കൂർ വൈകിയാണ് പ്രധാന വേദിയിലെ മത്സരം ആരംഭിച്ചത്. ക്യാമറമാൻ ജയ്ഷ്വില്ലോടിക്കൊപ്പം കെ ടി സ്വാലിഹ്. ഏതായാലും നമ്മളുടെ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. നമസ്കാരം സാർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പട്ടുറുമാലിലൂടെ ഇപ്പോൾ സജീവമായി സാറ് പ്രേക്ഷകർക്ക് മുന്നിലും ഉണ്ട്. ഇതിപ്പോൾ സാറ് മാപ്പിളപ്പാട്ട് മത്സരങ്ങളൊക്കെ സാറ് വീക്ഷിച്ചിരുന്നോ? മാപ്പിളപ്പാട്ടൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? വീക്ഷിക്കുകയല്ല, കേൾക്കുകയായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഒരു മത്സരം? എങ്ങനെയാണ് സാറിന് തോന്നി ഫീൽ ചെയ്തത്? ഇത്തവണ മാപ്പിളപ്പാട്ട് മത്സരം നല്ല നിലവാരം അവരുടത്തിയത്. ഹൈസ്കൂൾ ബോയ്സ് ഗേൾസ്, ഹയർ സെക്കൻഡറി ബോയ്സ് ഗേൾസ് 4 കാറ്റഗറിയാണല്ലോ വരുന്നത്. നല്ല നിലവാരമായിരുന്നു. കുറച്ചൊരു നിലവാരം ഒരു പൊടി താഴ്ന്നു പോയോ എന്ന് തോന്നിയത് ഹൈസ്കൂൾ ആൺകുട്ടികളുടെ ഒരു വിഭാഗമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിധികർത്താവിന് കമൻ്റ് ഒന്നും പറയാൻ പാടില്ല. അത് വലിയൊരു ഇത്തവണ ഒരുപാട് വിധികർത്താക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. കമൻ്റ് പറയാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. അതെ, ഫ്യൂച്ചറിലേക്കുള്ള ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് എന്തെങ്കിലും നമ്മളൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരുപാട് ഇതിൻ്റെ മത്സരങ്ങൾ നടന്ന ഒരു 3 വേദികളിൽ, വ്യത്യസ്ത വേദികളിൽ വെച്ച് ഞാൻ അവിടെ അതിൻ്റെ ചാർജുള്ള DD-മാരോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയാനുള്ള. അയ്യോ സാർ, അത് ഞങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ല, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന്. അവർക്ക് തോന്നുന്നുണ്ട് നമുക്ക് പറയാൻ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വസ്തുതയാണ്, ഫാക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മോട്ടിവേഷൻ ആണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അവർക്ക് അനുവദിക്കാൻ വയ്യാത്തൊരവസ്ഥ. എന്നിട്ടും ഞാൻ പറഞ്ഞു. എന്താണ് ഇത്തവണത്തെ ഒരു ഈ മത്സരങ്ങളിൽ കണ്ട കുട്ടികളിലെ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ എന്താണ് കണ്ടത്? സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മാപ്പിളപ്പാട്ടിൻ്റെ റിയാലിറ്റി ഷോയാണ് പട്ടുറുമാൽ, ഒരു സംശയമില്ല. അതിനെ തുടർന്ന് മറ്റ് ഒരുപാട് ചാനലുകളിൽ റിയാലിറ്റി ഷോകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ തവണ തുടങ്ങി കോഴിക്കോട്, എനിക്ക് തോന്നുന്നു അതിൻ്റെ മുൻപത്തെ തവണ മുതൽ, കഴിഞ്ഞ തവണ അതൊന്ന് രൂക്ഷമായി, ഇത്തവണ അത് അതിരൂക്ഷമായി. എന്താ വിഷയം എന്ന് വെച്ചാൽ, റിയാലിറ്റി ഷോ താരങ്ങളായ കുട്ടികളാണ് സമ്മാനങ്ങൾ നേടുന്നതും വേദി കൈയടക്കുന്നതും എന്നൊരു ഒരു ചർച്ച. എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേക്ക് അത് വലിയൊരു വിഷയമായിട്ട് ചർച്ചയാവാൻ സാധ്യത, റിയാലിറ്റി ഷോകൾ നിൽക്കുന്നിടത്തോളം കാലം. സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ താല്പര്യം എടുത്തിട്ട് ഇപ്പോൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ നമ്മുടെ കൈരളിയിലിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ബോധിപ്പിക്കുക എന്നുള്ളതൊരു വലിയൊരു ഒരു ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, റിയാലിറ്റി എന്നോട് അവിടുന്ന് കുറച്ച് പേര് വന്ന് ചോദിച്ചു, റിയാലിറ്റി ഷോയിൽ വരുന്ന കുട്ടികൾ എന്ന നിലയിൽ റിയാലിറ്റി ഷോയിൽ വരുന്നു എന്നുള്ളതാണോ ഇവരുടെ യോഗ്യത എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിച്ചു അവരോട്,
റിയാലിറ്റി ഷോയിൽ വരുന്നത് ഈ കുട്ടികളുടെ അയോഗ്യതയാണോ? പക്ഷെ എനിക്ക് തോന്നുന്നു സാർ, നമ്മളിപ്പോ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോ മറ്റു റിയാലിറ്റി ഷോയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മളുടെ പട്ടുമാല എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന് ഇത്രയുടെ പ്രാധാന്യം ഇല്ല. അതിലുള്ള സെഗ്മെന്റുകളാണെങ്കിലും അതിന്റെ എല്ലാ ഒരു പാരമ്പര്യം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാധാരണ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു വിമർശനം എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്? ഞാൻ പറയാം, ഞാൻ എന്റെ കൃത്യത പറയാം. റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ, നമ്മൾ പണ്ട് റേഡിയോകളിൽ പാടിയിരുന്ന സമയത്ത് ഒരാർട്ടിസ്റ്റിന്റെ പേരിന്റെ പുറകിൽ AAR ആർട്ടിസ്റ്റ് എന്ന് വരും. റെക്കോർഡുകളിൽ പാടിയിരുന്ന സമയത്ത് HMV കൊളംബിയ ആർട്ടിസ്റ്റ് എന്ന് വരും. അന്ന് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചാനലിന്റെ കാലഘട്ടമായി കുട്ടികൾ വർഷത്തിൽ ഒരു തവണ വരുന്ന ഈ സ്കൂൾ മത്സരങ്ങൾ, ഒരു വർഷം അല്ലേ, ഒരു വർഷത്തിൽ ഒരു തവണ വരുന്ന സ്കൂൾ മത്സരങ്ങൾ മാറ്റിവെച്ചാൽ അവരുടെ കാലഘട്ടത്തിൽ ഒരു കലാകാരന് വളരാൻ വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്നോട് വിയോജിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കൈവരുന്നത് എന്താണെന്നറിയോ? ഒരു തികഞ്ഞ പ്രൊഫഷണലിസം അവരുടെ സിംഗിങ്ങിൽ. അപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് പാടുന്ന കുട്ടി വെറുതെ ഈ അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിൽ, അല്ലെങ്കിൽ സങ്കരഭാഷയാണല്ലോ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അടിസ്ഥാനം, സങ്കരഭാഷയാണ്. അല്ലാത്ത പാട്ടുകളൊന്നും നമ്മൾ മത്സരത്തിലേക്ക് എടുക്കുന്നില്ലല്ലോ. മത്സരത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ, പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ, ഉബൈദ് സാഹിബിൻ്റെ തുടങ്ങിയ പിന്നെ ഒരുപാട് പുതിയ കവികൾ, OM കരുവാരക്കുണ്ട് അതിൽ പ്രശസ്തനാണ്. പിന്നെ ഇപ്പോൾ ഹംസ നാരേത്ത്, മൊയ്തു വാണിമേൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കവികളുടെ കവിതകൾ വരുന്നു അറബി മലയാളം തന്നെ, സങ്കരഭാഷ. അപ്പോൾ ഈ സങ്കരഭാഷ ഉൾക്കൊള്ളുന്ന കവിതകൾ പഠിച്ച് ഈ കുട്ടികൾ പാടുമ്പോൾ ഇപ്പുറത്ത് റിയാലിറ്റി ഷോകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, അവരും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളാണല്ലോ, വരുന്ന കുട്ടികൾക്ക് സിംഗിങ്ങിൽ തികഞ്ഞ ഒരു പ്രൊഫഷണലിസം കിട്ടുന്നുണ്ട്. അത് റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെ ഓർക്കസ്ട്രയ്ക്ക് പക്കയായി പാടുന്ന കുട്ടികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. ഈ എക്സ്പീരിയൻസ് ആണ് ഇവർ ഈ സിംഗിങ്ങിൽ കാണിക്കുന്നത്. അവരുടെ ടാലന്റ് ആണത്. അപ്പൊ തീർച്ചയായും ആ കുട്ടികൾക്ക് പരിഗണിക്കപ്പെടുന്നതിൽ, കുട്ടികളുടെ ചെസ് നമ്പർ അനൗൺസ് ചെയ്ത് കർട്ടൻ പൊങ്ങുമ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഓഡിയൻസ് കൈയടിക്കുന്നത് ഈ കുട്ടി റിയാലിറ്റി ഷോയിലെ പ്രശസ്തമായ ഒരു താരമാണ്, അറിയപ്പെടുന്ന പരിഗണിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടി അപാരമായിട്ട് പാടിയാൽ, കഴിവുള്ള കുട്ടി ഈ ഒരു റിയാലിറ്റി ഷോയിൽ വന്നു എന്ന കാരണം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ? നമുക്കൊരു ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം സാർ. വിശേഷങ്ങളിൽ തിരികെത്താം. ഒപ്പന മത്സരം ഒരുപക്ഷെ ആ ഒരു ഭംഗി കൊണ്ടൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്ന ഒരുപാട് ആളുകളെ പിടിച്ചിരുത്തിയ, സദസ്സിൽ നിറഞ്ഞ ആളുകളുടെ മുൻപിലാണ് ഒപ്പന മത്സരം അരങ്ങേറിയത്. ആ കാഴ്ചകൾ കണ്ട ശേഷം തിരികെത്താം. സ്വർഗീയ പൂന്തോപ്പിലെ മുത്ത് ഹബീബി മാനിമ്പ പൂമുത്തിനെ ഓർമ്മിപ്പിക്കും ഒപ്പന കളിക്കാനെത്തിയ മൊഞ്ചത്തികൾ. അണിയറയിൽ തന്നെ പരസ്പരം മത്സരം തുടങ്ങി. ഒരു തർക്കം ഒഴിവാക്കാൻ അവസാനം എല്ലാവരും ഒരുമിച്ചങ്ങ് പറഞ്ഞു. ഇത് കേട്ട് മറ്റു ടീമും വിട്ടുകൊടുത്തില്ല. ഒപ്പന കാണാൻ അങ്ങ് കൽക്കത്തയിൽ നിന്നെത്തിയ കഥക് നർത്തകി സുസ്മിത ബാനർജിക്ക് പറയാനുള്ളതും ഹൂറിമാരുടെ മൊഞ്ചിനെ കുറിച്ച്. ഇറ്റ്സ് റിയലി എ ഫീസ്റ്റ് ഫോർ ദി ഐസ് ആൻഡ് ഫോർ ദി സെൻസസ്. And so many beautiful, beautiful children, and I'm so excited to see that all of them are so happy. വെള്ളി അരഞ്ഞാണവും കാച്ചിമുണ്ടും കസവുതട്ടവും കണ്ണൻ ചിപ്പിക്കുന്ന ആഭരണവും ഇട്ട് സുന്ദരിമാർ നിരന്നപ്പോൾ കുഞ്ഞു കണ്ണുകൾക്കും കൗതുകം. ഒരു രക്ഷയില്ല ജയേഷ്വിലോട് ഈ മൊഞ്ചത്തുകളെടുത്ത് പിടിച്ചു നിൽക്കാനാവില്ല. കൂടുതൽ ഒന്നും പറയുന്നില്ല വിനിഷ വൃന്ദാവൻ. യെസ്, നമ്മള് മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് തന്നെ തിരികെ എത്താമെന്ന് തോന്നുന്നു ഫിറോസ് ബാബു സാർ. എന്നാലും നമുക്കൊരു പാട്ട് പാടിയ ശേഷം, പാട്ട് നമ്മുടെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, വെറുതെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്, പട്ടുറുമാലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പാട്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ നമ്മൾ പറഞ്ഞു വന്നതെല്ലാം മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് ഇനി പറഞ്ഞു വയ്ക്കാനുണ്ട്. ഇപ്പോൾ വെറുതെ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഭക്തിഗാനം പോലെ എന്തെങ്കിലും ഒന്ന് പാടാം. രാജാധികാരം
റബ്ബിനാണ് രാജാധിരാജനും റബ്ബാണ് രാജാധികാരം റബ്ബിനാണ് രാജാധിരാജനും റബ്ബാണ് റഹ്മത്തും ബർക്കത്തും നിന്നിലാണ് റഹ്മത്തും ബർക്കത്തും നിന്നിലാണ് റഹ്മാനേ നിൻ ഖുദ്റത്താണ് രാജാധികാരം റബ്ബിനാണ് രാജാധിരാജനും റബ്ബാണ് പാട്ട് മനോഹരമായിരുന്നു. നമുക്ക് ഫിറോസ് ബാബു സാറിന്റെ ഈ കലോത്സവ അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പൂർവ്വകാലത്ത് അത് പറയണല്ലോ. എന്റെ കലോത്സവ അനുഭവങ്ങൾ പറയാൻ സത്യത്തിൽ ഇപ്പൊ നമ്മൾ പടറുമാലിന്റെയൊക്കെ ഭാഗമായി ഇരുന്നിട്ട് പോലും എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ചാനലിലൂടെ പറയാനൊരു അവസരം ഇതുവരെ കൈവന്നിട്ടില്ല. കാരണം ഇരിക്കുന്നത് മാപ്പിളപ്പാട്ട് ഷോയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ 56-ാമത്തെ കലോത്സവമല്ലേ, 22-ാമത്തെ കലോത്സവത്തിൽ കണ്ണൂരിൽ നടന്ന 22-ാമത്തെ കലോത്സവത്തിൽ 81-82 കലോത്സവത്തിൽ നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലകളും എടുത്താൽ മലപ്പുറം ജില്ലയ്ക്ക് ഒരു തവണയാണ് ലളിത ഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എന്റെ സമ്മാനമായിട്ട് ആർക്കും അറിയില്ല. 56 കലോത്സവങ്ങളിൽ 56-ാമത്തെ കലോത്സവം ലളിത ഗാനത്തിന് മലപ്പുറം ജില്ല ഒറ്റ തവണയെ വിന്നർ ആയിട്ടുള്ളൂ. അത് 81-82 എന്റെ സമ്മാനമായിരുന്നു, കണ്ണൂരിൽ നടന്ന സംസ്ഥാന യുവജോത്സവം. അതെനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ നിങ്ങൾ ഒരുക്കിയ ഈ അവസരത്തിന് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ജൂറിയാണ് ഞാൻ. ലളിത ഗാനത്തിന് സമ്മാനം നേടി എന്ന് പറയുമ്പോൾ ലളിത ഗാനത്തിനോ എന്നൊരു ചോദ്യം പാലക്കാടുന്ന് തീർച്ചയായിട്ടും അന്ന് ഇത് സമ്മാനം നേടിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്നോ സമ്മാനം ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. കാരണം പാട്ടുപാടിക്കഴിഞ്ഞു കരഘോഷമായിരുന്നു കണ്ണൂരിൽ ആ ഗ്രൗണ്ടിൽ. വിധികർത്താക്കൾ റിമാർക്സ് കോളത്തിൽ എഴുതിയത് ഞാൻ അറിഞ്ഞത് പിന്നെ അറിഞ്ഞത് ഇതാണ് യഥാർത്ഥ ലളിത ഗാനം. ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ചേരുവകളൊന്നും ചേർക്കാതെ ശുദ്ധമായൊരു ലളിത ഗാനം പാടാൻ ഈ പാർട്ടിസിപ്പന്റിന്. ലളിത ഗാനത്തിന് വിധികർത്താവായിരുന്ന മുരളി സിത്താര മൈക്കിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കമന്റ് പറഞ്ഞത്. ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞത് ക്ലാസിക്കൽ സംഗീതത്തിന്റെ വല്ലാത്ത സ്വാധീനം വരുന്നു എന്ന്. ഗാനം ലളിതമല്ല, അത് സിമ്പിൾ ആട്ടോ, വളരെ സിമ്പിൾ സോങ് ആണ്. അവളൊരു സുന്ദരിപ്പൂ കവിളോ നനഞ്ഞിരിപ്പൂ കരളോ തളർന്നു നിൽപ്പൂ കരളോ തളർന്നു നിൽപ്പൂ കടലിൻ്റെ പാട്ടേവാ അകലെ ഒരാമ്പലപ്പൂ അവളൊരു സുന്ദരിപ്പൂ കവിളോ നനഞ്ഞിരിപ്പൂ കരളോ തളർന്നു നിൽപ്പൂ കരളോ തളർന്നു നിൽപ്പൂ. എന്തായാലും നല്ല രസമാണ്. ആ ചെറുപ്പകാലത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് 81 കാലഘട്ടത്തിൽ പാടുന്നതെന്ന് ആലോചിക്കുന്നത് കൗതുകരമായിരിക്കും. എന്തായാലും നമുക്ക് ഒരു ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോയ ശേഷം തിരികെ എത്താം. ഇതുപോലെ ഒരു പക്ഷേ യൂത്ത് ഫെസ്റ്റിവലിന് വരുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന ആ പരിപാടിയിൽ മാത്രമായി ഒതുങ്ങിപ്പോവാറുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ചില നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. സ്കൂൾ കലോത്സവങ്ങൾക്കിടയിൽ വേദിയിലെത്തുന്ന കുട്ടികൾക്കിടയിൽ അങ്ങനെ ഒരാളാണ് ഗോപിക. നൃത്തം ജീവിതമാക്കിയ ഗോപിക ഭരതനാട്യ മത്സരത്തിനായാണ് വേദിയിലെത്തിയത്.
കലയോടുള്ള ഇഷ്ടം ഗോപികയ്ക്ക് പെട്ടെന്നുണ്ടായതല്ല. 3 മുതൽ ഗോപിക ചിലങ്ക അണിയുന്നുണ്ട്. നീന പ്രസാദ് എന്ന പ്രശസ്ത നർത്തകിയോടുള്ള ഇഷ്ടം ഗോപികയെ കുവൈറ്റിൽ നിന്നും കേരളത്തിലെത്തിച്ച് അവരുടെ ശിഷ്യയാക്കി. ഇതായിരുന്നു ഗോപികയുടെ ഏറ്റവും വലിയ ആഗ്രഹവും. മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി എന്നിവയിൽ ഇത്തവണ വിജയിയാണ് ഈ മിടുക്കി പെൺകുട്ടി. ഞാൻ ഇത്തവണ കളിച്ചത് കാളിയമർദ്ദനം സഞ്ചാരി വരുന്ന ഒരു തരംഗമാണ്. പിന്നെ കഥകളി ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഇത്തവണ ഞാൻ കളിച്ചത് അർജുനവേഷമാണ്. കാലകേയ വധത്തിലെ ഒരു പാർട്ടാണ് കളിച്ചത്. നൃത്തത്തിന് പുറമെ സംഗീതവും എഴുത്തുമെല്ലാം ഈ കലാകാരിക്ക് വഴങ്ങും. തിരുവനന്തപുരം കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥിനിയായ ഗോപിക രാജ് പഠനത്തിലും 1 സ്ഥാനത്ത് തന്നെയാണ്. അമ്മ ജയലക്ഷ്മിയാണ് ഈ മിടുക്കുക്ക് കൂട്ടായി ഓരോ വേദിയിലും എത്തുന്നതും. ക്യാമറമാൻ ദേവദത്തിനോടൊപ്പം ബിജേഷ് നടുവിൽ. പ്രേക്ഷകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഒരു ഫാസ്റ്റ് നമ്പർ എന്തായാലും അല്ലേ? അങ്ങനെ ഒരു പട്ടുറുമാലിന്റെ ഒരു ഫീൽ ഏതാണ്? ഇടയ്ക്ക് സാറിന്റെ പാട്ടുകളുണ്ട് അല്ലേ? പട്ടുറുമാലിന്റെ ഒരു അല്ല, ഞാൻ പറഞ്ഞ പോലെ പല കാറ്റഗറി വരും, പല തരത്തിൽ ടേസ്റ്റുകളുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പട്ടുറുമാലിന്റെ സെഗ്മെന്റ്സ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇവിടെ ഇരുന്നിട്ട് നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ ഞാൻ കുട്ടികളെ വേദനിപ്പിക്കാതെ കമന്റ് പറയുന്ന ഒരാളാണ്. ഇതുവരെ ഞാൻ ഒരു കുട്ടിയെയും ഒരു കുട്ടിയെ പോലും നോവിച്ചു ഒരു കമന്റും എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ, അങ്ങനെ പറയേണ്ട ഒരു അവസരം വന്നെങ്കിൽ തന്നെ ഞാൻ പറയാറെന്താന്ന് വെച്ചാൽ, അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യും, എന്ത് മോൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മോളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്, നല്ല ഭാവിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മോള് കരുതും അല്ലെങ്കിൽ മോൻ കരുതും എന്ത് ഇപ്പൊ പാടിയതാണ് ഇതിന്റെ ബെസ്റ്റ് എന്ന്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ മൈക്കെടുത്ത് കമന്റ് പറയേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഈ വേദിയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങൾ പാടിയതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് നിങ്ങൾ കരുതും, അങ്ങനെ നിങ്ങൾ കരുതിക്കൂടാ, അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോ അല്ലേ, അത് കുട്ടികളുടെ നല്ല ഭാവിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഒരു ഒരു പട്ടുറുമാലിന്റെ പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടൊന്നും ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് പാടാം. കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാരൻ ഇതയിതയിത വരുന്നേ പെണ്ണേ ഇതയിതയിത വരുന്നേ. കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാരൻ ഇതയിതയിത വരുന്നേ പെണ്ണേ ഇതയിതയിത വരുന്നേ. അതാണ് എന്ന് വെച്ചാല് ഈ മാപ്പിളപ്പാട്ട് ഇപ്പൊ മത്സരവേദിയിലേക്ക് വരുമ്പോൾ അതൊരു മത്സര ഇനം എന്നുള്ള രീതിയിലേക്ക് വരുമെങ്കിലും മലബാറുകാർക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ജീവിതം തന്നെയാണ് മാപ്പിളപ്പാട്ട്. ഈ പട്ടുറുമാലിന്റെ വളർച്ചയിലെ വലിയൊരു ഘടകം ഇത് തന്നെയാണ് കേട്ടോ. ഇത്തരത്തിലുള്ള പ്രാദേശികമായ കല്യാണ പാട്ടുകളും ഇതൊക്കെ തന്നെയാണ് മാപ്പിളപ്പാട്ടിന്റെ ഒരു വലിയ സംസ്കാരം, അതിന്റെ വലിയൊരു ഭാഗമാണത്. നമ്മൾ അല്ലാതെ പാടുന്ന പാട്ടുകൾക്ക് മത്സരത്തിൽ മാത്രമേ ഒരു പരിധിവരെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലാതെ പാടുന്ന പാട്ടുകൾക്കൊന്നും വേദിയിൽ, നമ്മളിപ്പോ ഇവിടെ പാടുന്ന മത്സരപ്പാട്ടുകളില്ലേ, സങ്കര ഭാഷ, അതായത് തമിഴ്, തെലുങ്ക്, ഉറുദു, അറബി, മലയാളം, ഇതൊക്കെയാണ് ഇതിന്റെ സങ്കര ഭാഷയുടെ മത്സരത്തിന് പാടുന്ന പാട്ടുകളുടെ ഒരു സ്വഭാവം. ഇതിൽ നിന്ന് മാറി ശുദ്ധ മലയാളത്തിലേക്ക് മാപ്പിളപ്പാട്ടുകൾ വന്നതിന് ശേഷം ഈ കല്യാണപ്പാട്ടുകൾക്കും സൽക്കാരപ്പാട്ടുകൾക്കൊക്കെ ഉള്ളൊരു, നമ്മൾ പട്ടുറുമാല് കൊണ്ടുവന്ന ഞാൻ പറയുന്നത് ഒരുപാട് വ്യത്യസ്ത റൗണ്ടുകൾ, സൽക്കാരം എന്ന റൗണ്ട് ഓർമ്മിക്കുന്നുണ്ടോ? പലഹാരങ്ങൾ തിന്നുകൊണ്ട് കുറെ പേര് ചോദിച്ചു പലഹാരം തീറ്റിയാണോ പാട്ടെന്ന്. അപ്പൊ ഞാൻ മറുപടി കൊടുത്തു പലഹാരം തിന്നുകൊണ്ട് പാട്ടുകൾ ആസ്വദിച്ചിരുന്ന ഒരു സംസ്കാരമുണ്ട് മലബാറിൽ മാപ്പിളമാരുടെ ഇടയിൽ, അതല്ലേ മാപ്പിളപ്പാട്ടിന്റെ ഒരു. അപ്പൊ അതാണ് ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. അന്ന് നമുക്ക് പട്ടുറുമാല് കൊണ്ടുവന്ന എല്ലാ റൗണ്ടുകളും ധൈര്യപൂർവ്വം അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഏറ്റവും വലിയ വല്ലാതെ നമുക്കൊരു വികാരം തോന്നുന്ന ഒരു റൗണ്ട്. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, വലിയൊരു പണ്ഡിതൻ ചോദിച്ചു, മാപ്പിളപ്പാട്ടിൽ എങ്ങനെ ഉമ്മ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു മാപ്പിളപ്പാട്ടിൽ വേണ്ട ഉമ്മ മാപ്പിള സംസ്കാരത്തിലുണ്ടല്ലോ, എല്ലാ സംസ്കാരത്തിലും ഇല്ലേ മാതാവ്, അവിടെ എന്തിനാ മാപ്പിള എടുക്കുന്നത് നിങ്ങൾ എന്ന് ചോദിച്ചു. ഏതായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. വേദിയിലെ ചില വിശേഷങ്ങളിൽ കൂടി പോവുകയാണ്. 2 വേദിയിൽ നടന്ന നാടൻപാട്ട് മത്സരത്തിൽ നിന്ന് കുറച്ച് ഭാഗം. ഓരോ
നമ്മൾ നാടൻപാട്ടിൻ്റെ തത്സമയമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഇത്തവണ നമ്മൾ എന്ത് പുതുമയാണ് ഈ നമ്മുടെ പട്ടുമാലിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പുതിയ സീസണിൽ? ചോദ്യങ്ങളെല്ലാം പട്ടുമാലിൽ റിലേറ്റഡ് ആയി പോകുന്നുണ്ട്. പട്ടുമാലും കലോത്സവം, അല്ല പട്ടുമാല് സത്യത്തിൽ മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക് നൽകിയത് മാപ്പിളപ്പാട്ടിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ്. ആൽബം എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, അത് ഇവിടെ ഇവിടെയും പറയണം, യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലും നമ്മളത് പറയേണ്ടതാ. ആൽബം എന്ന് പറയുന്ന ആ ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന കുറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടിനെ വഷളാക്കിയ ഒരവസ്ഥയിലാണ്. അല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു കൈരളി കൈകാര്യം ചെയ്തതുപോലെ അല്ല മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ മറ്റ് ചാനലുകൾ പോലും കൈകാര്യം ചെയ്യുന്നത്. അത് കളർഫുൾ ആക്കുക എന്നതേ ഉള്ളൂ, അല്ലാതെ പാട്ടിനെ ഭംഗിയാക്കുക, പാട്ടിന്റെ സംസ്കാരം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതുമല്ല. ക്യാമറയുടെ ഭംഗി കൊണ്ടും അതിന്റെ മറ്റുള്ള അതിന്റെ വലുപ്പം കൊണ്ട് അതിന്റെ കളർ കൂട്ടുക എന്നുള്ളൊരു സംഗതി മാത്രമേ നടക്കുന്നുള്ളൂ. പാട്ടിന്റെ സംസ്കാരം മാത്രം എടുത്തു നോക്കിയാൽ ആ സംസ്കാരത്തിൽ തീർച്ചയായും ആഴ്ന്നിറങ്ങി നിന്ന് ചെയ്യുന്നത് കൈരളി തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലാ ഷോകളും അങ്ങനെ തന്നെയാണ് കൈരളിയുടെ സംബന്ധിച്ച്. മാപ്പിളപ്പാട്ടിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാറില്ല. കലോത്സവത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കുട്ടികളെ സംബന്ധിച്ച് താങ്കൾ ഉപദേശം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം വിധികർത്താവ് കൂടിയായിരുന്നു. എന്താണ് ഒടുവിലായി താങ്കൾക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത്? ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയോ മൂന്നാമത്തെ കാറ്റഗറിയോ മത്സരം കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഈ പാട്ടുകൾക്ക് ഈണം കൊടുത്തുകൊണ്ട് ഈ സങ്കരഭാഷയിലുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്ത് പുതിയ കവികളോ പഴയ കവികളുടെ പാട്ടുകളോ നിലവിലുള്ള മോയിൻകുട്ടി വൈദ്യരുടെ കവിതകളോ എടുക്കപ്പെടാത്ത പതിനായിരക്കണക്കിന് കവിതകൾ വൈദ്യരുടെ പുസ്തകങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ ഇരിക്കുന്നു ഈണം കൊടുക്കപ്പെടാത്തത്. ഒ എം കരുവാരക്കുണ്ടിനെ പോലുള്ള അംസനാരയത്തിനെ പോലുള്ള കവികൾ പുതിയ കവിതകൾ എഴുതുന്നു. ഇതിലേതെടുക്കപ്പെട്ടാലും ഇതിന് ശുദ്ധമായ മാപ്പിളപ്പാട്ടിൻ്റെ തനിമയാർന്നൊരു ഈണം കൊടുത്തുകൊണ്ട് ഇപ്പം സംഭവിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞ കമൻ്റ് എന്താ അറിയോ, അടുത്ത ഭാവിയിലെ കുട്ടികൾ മാപ്പിളപ്പാട്ട് പാരഡിയുടെ പുറകെ പോയി എന്ന് നിങ്ങൾ പറയിപ്പിക്കാൻ അവസരം കൊടുക്കരുത്, സംഗീതം കൊടുക്കാൻ സഹായിക്കുന്നവർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് അത് അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ വന്ന പാട്ടുകളുടെ പുറകെ തന്നെ വരികളെടുത്ത് ഈണം കൊടുത്ത് ഈ വന്ന പാട്ടുകളുടെ പുറകെ പോവുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ തനിമയാർന്നൊരു ഈണം ഈ സങ്കരഭാഷാ പാട്ടുകൾക്കും മത്സരപ്പാട്ടുകൾക്ക് വേണം. പക്ഷെ അത് അറിവുള്ളവൻ ഈണം കൊടുത്താൽ അതെവിടെയും പോകുന്നില്ല. ഈണം ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആ ഭാഷ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ആ ഭാഷയെക്കുറിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് കുറേ കാര്യങ്ങൾ ഒരുപാട് അറിയാം. ആ ഭാഷയുടെ ഒരു സ്വഭാവം അതിൻ്റെ ഒരു മേജർ ഭാഗം എന്ന് പറയുന്നത് ഈണം തന്നെയാണ്, ഒരു സംശയമില്ല. പാട്ടെന്ന് പറഞ്ഞ ഈണമാണ്, ഒരു സംശയമില്ല. അത് ഏത് പാട്ട് പാടിയാലും അല്ലേ, അത് ഈണം തന്നെയാണ്. അപ്പോൾ ഈണം വിലയിരുത്തുമ്പോൾ കുട്ടികളുടെ തൊണ്ടയിൽ സംഗതികൾ വരണം. ഇവിടെ പറയുന്നത് മാപ്പിളപ്പാട്ടിൽ സംഗതികൾ വേണ്ടെന്ന, സംഗതി ഇല്ലാത്ത പാട്ടിനെ പാട്ടെന്ന് വിളിക്കില്ല ഞാനൊന്നും. തീർച്ചയായും വേണം, ഇത് ഏത് ശാഖയായാലും വേണം. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. സംഗീത സംവിധായകർക്ക് ഈണം കൊടുക്കുന്നവർക്ക് അവിടെ നിന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു സിന്ധുഭൈരവിയിൽ നിന്ന് പാട്ടുകളൊന്നും ഉയരണമെന്ന്. അപ്പോൾ പത്രക്കാരനോട് ചോദിച്ചു എന്താ സിന്ധുഭൈരവി എന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ സിന്ധുഭൈരവി എന്ന് ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയാൽ മതി. എല്ലാവർക്കും ഒന്ന്, ഇനിയിപ്പോ ഞാൻ എന്തുവാ, ഞാനൊരു എൻ്റെ ഓർമ്മയിലൊരു ഞാൻ മത്സരത്തിന് പാടിയ, ഞാൻ ഇൻ്റർ സോണിലും ഇൻ്റർ വാസിറ്റിയിലൊക്കെ മാപ്പിളപ്പാട്ടിന് പ്രൈസ് വാങ്ങിയ ഇത് ഈ ട്രഡീഷണൽ സ്വഭാവമുള്ളൊരു പാട്ട്, മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല, ചെറിയൊരു ഭാഗം. 87 പ്രൈസ് വാങ്ങിയ പാട്ടാണ്. ഇരുപുറം തഹയറിനാൾ നിലക്കവേ, ഇകളം സഷയിബത്തുമായി തിരക്കവേ, നിലപൂലി പൊരിഹംസത്താനടുക്കവേ, ഒരു വെട്ടുകൊടയുടനെ തടുക്കവേ, ഈറമുറ്റിക്കൂട ശൈബത്തേക കുത്ത് താനൊഴിത്ത് തേറിഹംസ പാടഗഡ്ഗത്താലടിത്തിട്ടോൻ തടുത്ത്, തടവോടു നീട്ടം അടവോടു ചാട്ടം, തടവീട അടൽ കൊടു തുടർവീന കടുകട, തടിവീട വിധ പലെ പാടുമേത്തിരേ, ചോടുരത്തൊഴിൽ കരിശണമാ, ഇരുപുറം തഹയറിനാൾ നിലക്കവേ, ഇകളം സഷയിബത്തുമായി തിരക്കവേ, നിലപൂലി കൊടുഹംസത്താനടുക്കവേ, ഒരു വെട്ടുകൊടയുടനെ തടുക്കവേ, ഈറമുറ്റിക്കൂട ശൈബത്തേക കുത്ത് താനൊഴിത്ത് തേറിഹംസ പാടഗഡ്ഗത്താലടിത്തിട്ടോൻ തടുത്ത്, തടവോടു നീട്ടം അടവോടു ചാട്ടം, തടിവീട അടൽപെടു തടർവീന കൊടുകട, തടിവീട പീത പലെ പാടുമേത്തിരെ, ചോടുരത്തൊഴിൽ കരിശണമാ.
അതാണ് ഈ ആന ലാപനം, ആന ഗാനാലാപനം കൊണ്ട് ആൾക്കാരെ അവിടെ പിടിച്ചിരുത്താൻ പറ്റണം, താളം പിടിപ്പിക്കാൻ പറ്റണം. അവിടെയാണ് യഥാർത്ഥ കലാകാരന്റെ വിജയം എന്ന് പറയുന്നത്, ഈ ജഡ്ജ്മെന്റുകൾക്ക് അപ്പുറത്തേക്ക്. തീർച്ചയായും തീർച്ചയായും. അതായത് വളരെ നന്ദി സാർ, ഇത്ര നേരം ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് കലോത്സവ വിശേഷങ്ങളും ഒപ്പം ശബ്ദവിശേഷങ്ങളും പട്ടുമാലിന്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന്. ഏതായാലും മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു അവസാന ഘട്ട മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചുരുക്കം, ഇന്നിപ്പോ 27 മത്സരങ്ങളാണ്, 27 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരങ്ങളെല്ലാം സജീവമായി തന്നെ പുരോഗമിക്കുന്നു. കോഴിക്കോടിന്റെ മുന്നേറ്റം തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ഏതായാലും കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കാണാം. നമസ്കാരം.